ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ശിഹാബ് മുഹമ്മദ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ പറയും, നീ അത് ചെയ്യണ്ട, നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ. അത് കേട്ട് പിന്തിരിയുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? എന്നാൽ ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലുകളെ അതിജീവിച്ച് മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചത്. ഞാൻ ഒരു രസകരവും നമ്മളെ വളരെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ പറയാം. ഈ കഥ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു കൂട്ടം തവളകൾ ഒരു വലിയ പാറപ്പുറത്തേക്ക് ചാടിയെത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം പാറപ്പുറത്തെത്തുന്നയാൾ വിജയിക്കും. അങ്ങനെ മത്സരം ആരംഭിച്ചു. ഇതിനിടയിൽ താഴെ നിൽക്കുന്ന മത്സരിക്കാത്ത തവളകൾ മത്സരിക്കുന്നവരോട് നിങ്ങൾ കയറേണ്ട, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ടതോടെ ചില തവളകൾ ചാട്ടം അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങി. പക്ഷെ കുറച്ച് തവളകൾ ഒരു പ്രാവശ്യം കയറാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു, മറ്റുള്ള തവളകൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പാറപ്പുറത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് കരുതി അവരും അതിൽ നിന്ന് പിന്മാറി. എന്നാൽ ഒരേ ഒരു തവള മാത്രം വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു. ആ തവളയുടെ ചാട്ടം കണ്ട് മറ്റുള്ള തവളകൾ ഒന്നിച്ച് നിരുത്സാഹപ്പെടുത്തിയിട്ടും ഒടുവിൽ ആ തവള പാറപ്പുറത്തേക്ക് കയറി. അങ്ങനെ വിജയിച്ച തവളക്ക് സമ്മാനം കൊടുക്കുന്ന ആൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും ആളുകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടും താങ്കൾ അതിനെ അതിജീവിച്ച് വിജയിച്ചത് എന്ന്. പക്ഷെ തവള ഒന്നും പറഞ്ഞില്ല. അന്നേരം അയാൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. പക്ഷെ തവള നിശബ്ദത തുടർന്നു. കാരണം ആ തവളക്ക് കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. താൻ പാറപ്പുറത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള തവളകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും എന്നാണ് ആ വിജയിച്ച തവള കരുതിയത്. ഈ കൊച്ചു കഥ നമുക്ക് നൽകുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് തടസ്സമായിട്ട് പലരും വന്നേക്കാം, പരിഹാസങ്ങളുമായും കളിയാക്കലുകളുമായും. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നവർക്കാണ് വിജയം. നമ്മുടെ പല ശ്രമങ്ങളും പരാജയപ്പെട്ടേക്കാം, എന്നാലും ശ്രമിക്കാൻ നമ്മൾ പരാജയപ്പെടരുത്. മറ്റുള്ള ആളുകൾ തളർത്താൻ വന്നേക്കാം, അതൊന്നും ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കരുത്താക്കി മാറ്റാൻ സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്വപ്നം നിറവേറ്റാൻ സാധിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്തു വന്നാലും നമ്മൾ നമ്മുടെ സ്വപ്നം ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഇന്ന് ഞാനടക്കമുള്ള പലർക്കുമുള്ള പ്രശ്നമാണ് തോറ്റുപോകും എന്നൊരു പേടി. നമ്മൾ കാണുന്ന ഓരോ വിജയിച്ച ആളുകളും പല തവണ പരാജയപ്പെട്ടവരാണ്. അവർ ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഭയക്കാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചതുകൊണ്ടാണ് വിജയികൾ ആയിത്തീർന്നത്. എന്തു വന്നാലും ഞാൻ എൻ്റെ സ്വപ്നം നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭയക്കാതെ മുന്നോട്ട് പോയാൽ ഒരു ദിവസം നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും.